വിവാദമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണല്ലോ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ബി ബി സിയുടെ വിവാദ ഡോക്യുമെൻ്ററി നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ളതാണ് ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠം തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ആരോപണം അവർ വീണ്ടും ഉന്നയിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്ത് ബോധപൂർവ്വം കലാപമുണ്ടാക്കാനും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അതുകൊണ്ടാണ് ആ ഡോക്യുമെൻ്ററി നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് ആ ഡോക്യുമെൻ്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നിലപാട് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള നിലപാടാണ് നിലപാടാണ് അത് ഈ രാജ്യത്തിനോടുള്ള വെല്ലുവിളിയാണ് രാജ്യത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള നീതിപീഠം അന്വേഷിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മറിച്ചൊരു വിദേശ മാധ്യമം പറയുന്നതാണ് ശരി എന്നുള്ള നിലപാട് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ സ്വീകരിക്കുന്നത് രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനത്തെ വെല്ലുവിളിക്കലാണ് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കയാണ് തങ്ങളുടെ രാഷ്ട്രീയ വിധേയത്വം ഇപ്പോഴും വിദേശ രാജ്യങ്ങളോടും വിദേശ മാധ്യമങ്ങളോടുമാണ് എന്ന് പറയാതെ പറയുകയാണ് ഡി വൈ എഫ് ഐ ചെയ്യുന്നത് സത്യത്തിൽ ഈ തീരുമാനത്തിലൂടെ ഡിവൈഎഫ്ഐയുടെ കൊടിയിലെ മാത്രമല്ല വെള്ളനിറം അവർക്ക് വെള്ളക്കാരൻ്റെ മനസ്സുമാണുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്രദം അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് അവർ പിന്തിരിയണം അത് കേരളത്തിൽ ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമമാണ് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ സമ്മതത്തോടു കൂടിയാണോ ഇതെന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പരിശ്രമത്തിൽ നിന്ന് പിന്മാറാൻ സ്വന്തം പാർട്ടി അണികളെ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇത് അത് തടയുക എന്നൊരു അല്ല രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നാൽ അതിനെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അത് തടയുമല്ലോ അതിനെന്താ സംശയം കാരണം ഈ ഡോക്യുമെൻ്ററിക്ക് ആധാരമായിട്ടുള്ള വിഷയം യു പി എ ഗവണ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് ആ അന്വേഷണ സമിതി പ്രത്യേക അന്വേഷണ സംഘം തെളിവില്ലാതെ തള്ളിക്കളഞ്ഞിട്ടുള്ള കേസാണ് അതിനുശേഷം നിരവധി കക്ഷികൾ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി സുദീർഘമായിട്ടുള്ള വാദപ്രതിവാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി തള്ളിയ ഒരു കേസ് ഒരു വിദേശ മാധ്യമം വീണ്ടും പൊടിതെട്ടിയെടുക്കുന്നത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവ രാജ്യത്തെയും രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന് എങ്ങനെയാണ് ഒരു സംസ്ഥാന ഭരണകൂടം കൂട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തെ നിലപാട് വ്യക്തമാക്കണം എന്നാവശ്യപ്പെടുന്നത് ഞങ്ങളല്ല തടയേണ്ടത് മുഖ്യമന്ത്രിയാണ് തടയേണ്ടത് മുഖ്യമന്ത്രി അത് തടയാൻ തയ്യാറായില്ല എങ്കിൽ രാജ്യത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കും എന്ന് മാത്രമേ ബി ജെ പി പറഞ്ഞിട്ടുള്ളൂർ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് മാത്രമായിരിക്കും ഉണ്ടാക്കാൻ സംഘർഷമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കാരണം ഇത് സമൂഹത്തിൽ മതപരമായിട്ടുള്ള ചേരുതിരിവ് ഉണ്ടാക്കാൻ ശ്രമമാണ് അത്തരം വിവാദങ്ങളാണ് അത്തരം സംഭവങ്ങളാണ് ആ വിവാദ ഡോക്യുമെന്റിലുള്ളത് ആ വിവാദ ഡോക്യുമെൻ്റുകൾ പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുമായിട്ടൊരു ബന്ധമില്ല എന്ന് ശ്രീ ആർ കെ രാഘവൻ തലവനായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കോടതിയിൽ കൊടുത്ത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അന്ന് സുപ്രീം കോടതി കേസ് നടക്കുന്ന സമയത്തോ പ്രത്യേക അന്വേഷണ സംഘം ഇത് പരിശോധിക്കുന്ന സമയത്തൊന്നും ബി ജെ പി അല്ലേ രാജ്യം ഭരിക്കുന്നത് അന്ന് യു പി എ ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത് അപ്പോൾ വിവാദ ഡോക്യുമെൻ്റുകൾ പറയുന്ന പല സംഭവങ്ങളും വസ്തുതാവിരുദ്ധമാണ് എന്ന് രാജ്യത്തിൽ അന്വേഷണ സംഘവും സുപ്രീം കോടതിയും പറഞ്ഞിട്ട് അത് വീണ്ടും ജനങ്ങളെ കാണിച്ച് മതപരമായ ചേരിതിരിവുണ്ടാക്കാനാണ് ഇവരുടെ ശ്രമം അത് അപകടകരമാണ് അത് രാജ്യദ്രോഹമാണ്